പണ്ടത്തെ ഹീറോ ഹോണ്ട അല്ലെ, ഇപ്പൊ ഹീറോ. അതിന് മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ അലോയ്സ് മാറി ആ സ്പോർട്സ് വീൽ ആവാണെങ്കിൽ ആ പഴയ അല്ലെ. വേറെ മാറ്റങ്ങളൊന്നും വരുന്നത്. ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, ലേഡീസ് സ്കീം ഒക്കെ വരുന്നുണ്ട്. 5000 6000 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇറക്കുകയാണെങ്കിൽ 36 മാസത്തേക്ക് 3000 3500 ആ റേഞ്ചിലേക്കൊക്കെ വരും. ഇത് നമുക്ക് ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കാര്യമായിട്ട് ഫസ്റ്റ് എത്ര അടയ്ക്കണം എന്നുള്ളത്. ഓൾമോസ്റ്റ് ഒരു 15000 അടച്ചാൽ 15000 രൂപ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സാലാണ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ചക്കോടത്തോളം നടക്കാവെന്ന് പറയും. ഇവിടെ ഹീറോയുടെ ഷോറൂമിലാണ്, കോയൻകോ ഹീറോ. ഇവിടെ വരാൻ കാരണം നമ്മുടെ ഹീറോ 200cc പൾസ് ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. ഇത് ലോ ഐ പിയിൽ വണ്ടി ഇറക്കാമെന്നാണ് ഇവർ പറയുന്നത്. അത് കൂടാതെ നമ്മുടെ പഴയ ഹീറോണ്ട സ്പ്ലെൻഡർ, ഹീറോണ്ട എന്ന് പറഞ്ഞാൽ ഹീറോ സ്പ്ലെൻഡർ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഒരുപാട് പേര് കമന്റിലൂടെ ചോദിക്കേണ്ടായിരുന്നു ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ നേരെ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാൻ നേരെ ഉള്ളോട് പോയി നോക്കാം. ഇവിടെ തന്നെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. നമ്മളെ ഗ്ലാമറൊക്കെ പഴയ നല്ല മാറ്റ് ബ്ലാക്ക് വണ്ടിയാട്ടോ. അതൊക്കെ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ ഇതിന്റെ ഓഫേഴ്സും ഇതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. ജോസിനെ കിട്ടിയിട്ടുണ്ട്. ജോസിനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാ പറഞ്ഞിട്ട് ആദ്യം നമുക്ക് നമ്മളെ പഴയ ഹീറോയിലേക്ക് പോവാം. പണ്ടത്തെ ഹീറോ ഹോണ്ട അല്ലെ, ഇപ്പൊ ഹീറോ. അതിന് മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ അലോയ്സ് മാറി ആ സ്പോർട്സ് വീൽ ആവാണെങ്കിൽ ആ പഴയ അല്ലെ. വേറെ മാറ്റങ്ങളൊന്നും ഓക്കെ. ഈ സ്പ്ലെൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഒരു കാലത്ത് നമ്മളെ റോഡുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വണ്ടി, നല്ല മൈലേജ് ഉള്ള വണ്ടി, കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടി അല്ലെ. അതൊരു 96ലാണ് തോന്നുന്നു ഈ വണ്ടി ഇറങ്ങിയത്, 96. ഒരു 2000 അത് മാറിയിട്ട് അത് മാറ്റം വന്നു, മില്യണത്തിലേ വന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പണ്ട് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു അന്ന് സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്തിരുന്നത് ഇതിന്റെ ഹാൻഡിലൊക്കെ എങ്ങനെയല്ല, ഹാൻഡിലൊക്കെ ഷോർട്ട് ഹാൻഡിലാക്കി അങ്ങനത്തെ ഒക്കെ അന്നത്തെ യുവാക്കളാണ് അല്ലേ. ആ വീല് ചെറിയ SDV ചെയ്തിട്ട് പിന്നെ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ശബ്ദമാണ് അല്ലേ, പൊട്ടിക്കുന്ന പോലെ. അതേപോലെ ശബ്ദമായിരുന്നു. അപ്പം ആ ഒരു എഞ്ചിൻ ഒരു മാറ്റം ഇല്ലാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിലിപ്പം ഹീറോ പ്ലസ് ആണ് വരുന്നത്, സ്പ്ലെൻഡർ സ്പ്ലെൻഡർ പ്ലസ് ആണ് വരുന്നത് അല്ലേ. അപ്പൊ എനിക്ക് അറിയേണ്ടതെന്ന് അറിയാം, ഇതിന്റെ ആ രൂപത്തിൽ ഒന്നും ഒരു മാറ്റമില്ല. ആ പഴയ ഡിസൈന്, ആ പഴയ സ്റ്റിക്കർ വർക്ക് ഒക്കെ ഒരു മാറ്റമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, എല്ലാം ഒരേ പോലെ തന്നെ ഉണ്ട്, പഴയ പോലെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല. ഇന്ന് സെൽഫ് സ്റ്റാർട്ട് ഉണ്ട് അല്ലേ, സെൽഫും കിക്കറും വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ്, ഓൺ റോഡ്, ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് 93 317 ആ റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. ഫുൾ നമുക്ക് ഓൺ റോഡ് ഇൻഷുറൻസ്, റോഡ് ടാക്സ് എല്ലാം കൂടി അടക്കമുള്ള റേറ്റ് ആണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഫിനാൻസ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണോ? ആ ഫിനാൻസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ലോ IP നമ്മൾ വണ്ടി എടുക്കാൻ പറ്റും? ലോ IP നമുക്ക് 7 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചിട്ടാ വരുന്നത്. 7 എന്നാൽ 7000 രൂപ. അപ്പൊ 7000 രൂപ ഉണ്ടെങ്കിൽ സ്പ്ലെൻഡർ എടുക്കാം അല്ലേ. അപ്പൊ മന്ത്ലി എത്ര വരും? മന്ത്ലി ഓൾമോസ്റ്റ് 36 മന്ത്ലേക്ക് 3000 പെർ മന്ത് 3000 ആ റേഞ്ചിലേക്കാ വരുന്നത്. ആണോ? ഒരു 3000 രൂപയ്ക്ക് മതി പറഞ്ഞു. 7000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്ലെൻഡർ ഇറക്കാം അല്ലേ. അപ്പൊ നമുക്കൊന്ന് ഇറക്കിയാലോ. അപ്പം ഇതിന് മൈലേജ് എത്ര ഉണ്ട്? മൈലേജ് നമ്മൾ കമ്പനി പറയുന്നത് 75 to 80 ആ ഒരു റേഞ്ചിലാണ് പറയുന്നത്. ലോങ് യൂസ് ഒക്കെ പറയുമ്പോൾ എന്തായാലും 75 എബവ് തന്നെ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, കസ്റ്റമർ ഫീഡ്ബാക്ക് ഉണ്ടോ? കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, ഇത് ഏതൊക്കെ കളറിൽ ഇപ്പൊ അവൈലബിൾ? പണ്ടത്തെ റെഡ് കളർ ഉണ്ടോ? അതുണ്ടോ? അവിടെ റെഡ് ഇപ്പം വരുന്നില്ല. നമുക്കിപ്പം ഈ ഓൾഡ് സ്റ്റിക്ക്, ഓൾഡ് മോഡലിൽ തന്നെ അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ആ നൊസ്റ്റാൾജിയ പഴയ മാറ്റില്ല. പിന്നെ നമുക്ക് വരുന്നത് ഫുൾ ബ്ലാക്ക്. ഫുൾ ബ്ലാക്ക് ഉണ്ട് അല്ലേ. അത് നമ്മൾ നോക്കാം നമുക്കൊന്ന്. പിന്നെ ദാ ഫുൾ ബ്ലാക്ക് ഉണ്ട്. ഇത് ക്ലിയർ ആണ് അല്ലേ, മാറ്റ് അല്ല. ഇതില് വേണേ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റും. റെഡ് സ്റ്റിക്കർ ഒട്ടിക്കാം. വെറൈറ്റി ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ആ സ്റ്റിക്കറിന് എക്സ്ട്രാ ചാർജ് വരും. എനിക്ക് തോന്നുന്നത് പഴയ ആ സമയത്ത് ഈ ഒരു കളറിലൊക്കെ ആൾക്കാർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ആ സ്റ്റിക്കറൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ടൈപ്പിലാക്കിട്ടുണ്ടായിരുന്നു. മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അതേപോലെ തന്നെ ഇപ്പൊ പുതിയതില് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മള് തന്നെ കമ്പനി തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഇറക്കുകയാണെങ്കിൽ. ഓക്കെ, ഇതിന് സെൽഫ് ഉണ്ട് അല്ലേ. എല്ലാം സെൽഫ് ആണ്. സെൽഫ് വിത്ത് കിക്കർ എല്ലാം നമുക്ക് വരുന്നത്. എത്ര വേരിയന്റ് ആണ് വരുന്നത്? കളർ വേരിയന്റ് മാത്രമേ മാറ്റുള്ളൂ അല്ലേ. ആ കളർ വേരിയന്റ് മാത്രമേ. പിന്നെ നമുക്ക് സ്പ്ലെൻഡറിൽ തന്നെ എക്സ്ടെക് മോഡൽ വരുന്നുണ്ട്. എക്സ്ടെക്. എക്സ്ടെക്. ഓക്കേ. അതിന് പ്രത്യേകത എന്താ? പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡിജിറ്റൽ ആണ്, ഫുള്ളി ഡിജിറ്റൽ ആണ്. മീറ്റർ വരുന്നത്. മീറ്റർ കൺസോൾ മൊത്തം. മീറ്റർ കൺസോൾ. ആ ഡിജിറ്റലിലേക്ക് പറയുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ മെസ്സേജ് അലേർട്ട്, കോൾ അലേർട്ട്, ഏത് നമ്മുടെ ഓൾഡ് സ്പ്ലെൻഡറിൽ തന്നെ കോൾ അലേർട്ട്, മൊബൈൽ ചാർജിങ്,
ഫ്രണ്ടിൽ ഒരു ഈ ബ്രൈറ്റ് ഹെഡ് ലാംപ്സ് കൂടാണ്ട് തന്നെ എൽ ഇ ഡി കൺസോൾ എക്സ്ട്രാ ഒന്ന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്രാഫിക്സിലല്ല വരുന്നത്, ഒരു ബ്ലൂ ലൈൻസ് ഒക്കെ ആയിട്ട് ഗ്രാഫിക്സിലും വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ മീറ്ററിൽ തന്നെയാണ് ബ്ലൂടൂത്ത്, മെസ്സേജ് അലേർട്ട്, കോൾ അലേർട്ട്. റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്, 96 വരുന്നുണ്ട്, 96,000 ഓൺ റോഡ് പ്രൈസ്. ഓൾമോസ്റ്റ് ഒരു 3,000 റുപ്പീസ് വ്യത്യാസമാണ് വരുന്നത്. നമ്മുടെ ഈ സ്പ്ലെൻഡറിനാണെങ്കിൽ 93 ആ റേഞ്ചിലാണ് വരുന്നത്, ഇതിനാണെങ്കിൽ 96 റേഞ്ചിൽ. ചെറിയൊരു മാറ്റമേ ഉള്ളൂ, ചെറിയൊരു വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് ഡീറ്റെയിൽസ് എടുക്കാൻ പോകുന്നത് ഗ്ലാമർ. ഗ്ലാമർ പുറത്ത് ഞാനൊരു മോഡൽ കണ്ട്, അത് നമ്മൾ ഹീറോ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഗ്ലാമർ നോർമൽ 125 സി സിയിൽ വരുന്നതാണ്, ഇതിന്റെ തന്നെ ഒരു എക്സ്ട്രക് മോഡൽ എന്ന് പറയുന്നതാണ് ഗ്ലാമർ 125. ഇവര് ഡിജിറ്റൽ മീറ്റർ, എൽ ഇ ഡി കൺസോൾ ഒക്കെ വരുമ്പോൾ ഇവരുടെ ഇവരുടെ വണ്ടിനെ എക്സ്ട്രക് എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പ്ലെൻഡർ എക്സ്ട്രക്, അതുപോലെ തന്നെ ഗ്ലാമർ എക്സ്ട്രക് നമുക്ക് വരുന്നുണ്ട്. ഇത് ബട്ട് ബേസ് മോഡൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണോ വരുന്നത്? ആ എഫ് ഐ തന്നെയാണ് വരുന്നത്, 125 ഫ്രണ്ട് ഡിസ്ക് ആണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ആണ് വരുന്നത്. ഈ ഗ്ലാമർ എന്ന് വെച്ചാൽ നമുക്ക് ഡിജി അനലോഗ് ആണ്, ഡിജിറ്റലും അനലോഗും കൂടിയാണ്. ഫുള്ളി അനലോഗ് അല്ല, ഡിജിറ്റൽ അനലോഗ് ആണ്. എൽ ഇ ഡി ലൈറ്റിലാണ് വരുന്നത്. ഇതിപ്പോ നമുക്ക് കളർ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ബ്ലാക്ക് വരുന്നുണ്ട്, റെഡ് ബ്ലാക്ക് വരുന്നുണ്ട്, ഫുള്ളി ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട്. മാറ്റ് വരുന്നുണ്ട് അല്ലേ? മാറ്റ് നമുക്ക് വരുന്ന എക്സ്ട്രക് മോഡലിലാണ്. എക്സ്ട്രക് എന്ന് പറയുന്നത് നേരത്തെ ഹീറോ സ്പ്ലെൻഡറിൽ പറഞ്ഞ പോലെ, സ്പ്ലെൻഡറിൽ പറഞ്ഞ പോലെ അപ്ഗ്രേഡ് വേർഷൻ ആണ് വരുന്നത്. ഈ ഗ്ലാമറിന്റെ തന്നെ അപ്ഗ്രേഡ് വേർഷൻ ആണ് എക്സ്ട്രക്. അതില് മാറ്റം എന്ന് പറയുന്നത് ഹീറോ സ്പ്ലെൻഡറിൽ 3000 രൂപന്റെ വ്യത്യാസം വരുന്നുള്ളൂ, ഇതിലാണെങ്കിലോ 6,000 രൂപ വ്യത്യാസം. ഇതിനാണെങ്കിൽ 110,000 ആ റേഞ്ചിലാണ് വരുന്നത്, അതിന് 116,000. ഹീറോ സ്പ്ലെൻഡർ ആണെങ്കിൽ 96,000 രൂപ. എക്സ്ട്രക് ആ നോർമൽ ആണ് 93,000 രൂപ ഓൺ റോഡ്. ഓൺ റോഡ് ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് ഇതില് എത്ര കളർ ഉണ്ട്? ഇതിൽ നമുക്ക് വരുന്നത്, ഇതിപ്പം പറയുന്നത് റെഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. പിന്നെ വരുന്നത് ബ്ലൂ ബ്ലാക്ക് വരുന്നുണ്ട്, ഫുൾ ബ്ലാക്ക്. ഫുൾ ബ്ലാക്കിൽ എന്ന് വെച്ചാൽ നമുക്ക് അഡീഷണൽ, ഇതിൽ പറഞ്ഞ പോലെ ഈ ഫുൾ ബ്ലാക്കിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്കർ അതിനകത്തും അഡീഷണൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ വാഹനങ്ങളൊക്കെ അല്ല, ഈ ബൈക്കുകളൊക്കെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണോ? എല്ലാ വണ്ടികളും ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. ഇപ്പൊ വരുന്നത് സ്പ്ലെൻഡർ, നമുക്ക് വരുന്ന എല്ലാ വണ്ടികളും ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. അപ്പൊ നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ. മൈലേജ് ഉണ്ടാവും. ഓക്കെ, ഇതിന് എത്ര മൈലേജ് വരുന്നത് ഗ്ലാമറിന്? ഗ്ലാമറിന് 55-60 ആ റേഞ്ചിലാണ് മൈലേജ് വരുന്നത്. 110,000 ആണ് ഈ വണ്ടിക്ക് ഓൺ റോഡ് പറഞ്ഞത്. ഇത് ലോ ഐ പി. നമ്മൾ ഡൗൺ പേയ്മെന്റ് എത്ര അടയ്ക്കണം? ഇത് ഡൗൺ പേയ്മെന്റ് പറഞ്ഞ ഒരു 7,500 ആ റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്താൽ മാസം ഒരു 4,500 ഇൻട്രസ്റ്റ് റേറ്റ് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ നമുക്ക് ലോ ഐ പി ഒക്കെ ആണെങ്കിൽ 10.99-11 ആ റേറ്റിലാണ് ഇൻട്രസ്റ്റ് വരിക. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് 0% വരുന്നുണ്ട്, അതിനകത്ത് സർവീസ് ചാർജ് മാത്രമേ വരുള്ളൂ. ബട്ട് നമുക്ക് ഓൾമോസ്റ്റ് വണ്ടീന്റെ 50% ഫണ്ടിങ് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പൊ അടുത്ത ഡീറ്റെയിൽ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പം റോഡുകളിൽ ഏറ്റവും കൂടുതൽ യുവാക്കള് അല്ലെ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഓഫ് റോഡ് അഡ്വഞ്ചറസ് ബൈക്കാണ്. വില കുറവുള്ള നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത്. അതെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കാം. ഇതിന് ഓൺ റോഡ് എന്ത് വരുന്നുണ്ട്? 171 വരുന്നുണ്ട് നമുക്ക് ഓൺ റോഡ് പ്രൈസ്. 171,000 ആ റേഞ്ചിലാണ് വരുന്നത്. 200 cc. 200 cc. ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത്? മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, എഞ്ചിൻ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അത് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നുണ്ട്. എ ബി എസ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. വാക്കിംഗിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷൻ, ന്യൂട്രൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മീറ്ററിലേക്ക് വരുന്ന ട്രിപ്പ് മോഡ് നാവിഗേഷൻ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, എക്കോ മോഡ് വരുന്നുണ്ട്. എക്കോ മോഡ് മൈലേജിന് വേണ്ടിയിട്ടുള്ള എക്കോ മോഡ് വരുന്നുണ്ട്. സ്പോർട്സ് മോഡ് ഉണ്ട് അല്ലേ? ആ സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. പിന്നെ ഇത് ഏതൊക്കെ കളറിൽ വരുന്നുണ്ട്? കളേഴ്സ് എക്സ്പൾസ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് നെക്സസ് ബ്ലൂ, അതെന്ന് പറയുന്നത് വൈറ്റ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നതാണ് മെറ്റാലിക് നെക്സസ് ബ്ലൂ. പിന്നെ പോൾസ്റ്റാർ ബ്ലൂ വരുന്നുണ്ട്, ബ്ലൂവും ബ്ലാക്കും കൂടി ആയിട്ട്. പിന്നെ സ്പോർട്സ് റെഡ് എന്ന് പറയുന്നതാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഇപ്പം ഇവിടെ ലോഞ്ച് ചെയ്തിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഹെവി ഗ്രേ മെറ്റാലിക് എന്ന് പറയുന്നത്. ഈ ഒരു വൈറ്റിൽ തന്നെ ഗ്രേ കോമ്പിനേഷൻ വരുന്നത്, ഇവിടെ ഓൾമോസ്റ്റ് വൈറ്റിലും ഇവിടെ ഗ്രേ കളറും ആയിട്ട് വരുന്നത് ഹെവി ഗ്രേ മെറ്റാലിക്. ഹെവി ഗ്രേ മെറ്റാലിക്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇത് നമുക്ക് ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഹോൾഡർ ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15,000 അടച്ചാല് 15,000 രൂപ അടച്ചാല്
ഒരു HDFC ക്കാണ് ഒരു 48 മന്ത്സ് ലേക്ക് വരുന്നുണ്ട് 36 മന്ത്തിലേക്കും വരുന്നുണ്ട് ഓൾമോസ്റ്റ് 5000 6000 ആ റേഞ്ചിൽ പെർ മന്ത് 5000 6000 ആ റേഞ്ചിൽ അടച്ചാൽ അപ്പോൾ എന്ന് നമുക്ക് അറിയുന്നത് മൈലേജ് ആണ് മൈലേജില്ല ലോങ് യൂസിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50 ആ റേഞ്ചിൽ മൈലേജ് 50 കിലോമീറ്റർ മൈലേജ് കിട്ടും കിട്ടും ലോങ് യൂസിലൊക്കെ ആണെങ്കിൽ 45-50 ആ റേഞ്ച് ഒക്കെയാണ് നമ്മൾ പറയുന്നത് കമ്പനി പറയുന്നത് കമ്പനി എന്ന് വെച്ചാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഡെലിവറി പേർപ്പസ് ആയാലും അങ്ങനത്തെ ഒരു പേർപ്പസ് നമുക്ക് ബൾക്ക് മോഡൽ പോകുന്ന ഒരു വണ്ടി തന്നെയാണ് HF ഡിലക്സ് ഓൾമോസ്റ്റ് മൈലേജ് എന്ന് പറയുന്നത് 80 എബവ് തന്നെ വരുന്നുണ്ട് മൈലേജ് റേറ്റ് ആണെങ്കിലും 86,000 ആ റേഞ്ച് ആണ് 86,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് ഓക്കേ ഇത് നമ്മ ഇനിഷ്യൽ പേയ്മെന്റ് എത്ര ഉണ്ടായി ഇനിഷ്യൽ പേയ്മെന്റ് ഒരു സ്പ്ലെൻഡറിന്റെ ആ റേഞ്ച് തന്നെ 7,000 ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ 2500 3000 36 മാസത്തേക്ക് എടുക്കാൻ പറ്റും 2500 രൂപ ഉണ്ടെങ്കിൽ 2500 3000 ആ മാസം EMI വരും അല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ ഒരു ഫ്രെയിമിൽ പേരസ് എത്ര വണ്ടികൾ കൊണ്ടുവച്ചു ഓൾമോസ്റ്റ് ഇപ്പോ നമ്മൾ സ്പ്ലെൻഡർ പറഞ്ഞു സ്പ്ലെൻഡർ എക്സ്ടെക് ഗ്ലാമർ ഗ്ലാമർ എക്സ്ടെക് HF ഡിലക്സ് എക്സ്പൾസ് അതാണ് അടുത്ത എന്താ നമ്മൾ എടുക്കാൻ പോകുന്നത് പാഷൻ എക്സ്ടെക് ഇതിനെക്കുറിച്ച് ഒന്ന് പറയോ ഇത് നമുക്ക് ഓൾമോസ്റ്റ് വരുന്നത് 110cc 70 ആണ് മൈലേജ് പറയുന്നത് കസ്റ്റമർ മൈലേജ് തന്നെയാണ് 70 വരുന്നത് കസ്റ്റമർ ഫീഡ്ബാക്ക് അല്ലേ ഫ്രണ്ട് ഡിസ്ക് ആണ് വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ LED ലൈറ്റിലാണ് വരുന്നത് ഓക്കേ കൗൾ ഫേസ് ആണ് വരുന്നത് വൈസർ വരുന്നത് പിന്നെ ഡിജിറ്റൽ ആണ് മീറ്റർ വരുന്നത് ഡിജിറ്റൽ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സെയിം ഫീച്ചേഴ്സ് ഗ്ലാമറും സ്പ്ലെൻഡർ എക്സ്ട്രീം സെയിം തന്നെയാണ് വരുന്നത് മൊബൈൽ ചാർജിംഗ് വരുന്നുണ്ട് ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ആണ് 10 ലിറ്റർ വരുന്നുണ്ട് ഓൺ റോഡ് എത്ര വരുന്നത് ഓൺ റോഡ് 130,000 വരുന്നുണ്ട് ഇത് നമുക്ക് ഏകദേശം 7,000 രൂപയുടെ ഇറക്കാൻ പറ്റും 7,000 125 പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനി 125 ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യാസം പറയുകയാണെങ്കിൽ ക്രോം ടൈപ്പ് മിറേഴ്സ് ആണ് വരുന്നത് ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട് ഇതാണ് നമുക്ക് മെയിൻലി വരുന്ന വ്യത്യാസം പിന്നെ മൊബൈൽ ചാർജിങ് വരുന്നുണ്ട് ലേഡീസിനൊക്കെയാണ് ഫ്രണ്ട്ലി ആയിട്ട് കാരിയർ വരുന്നുണ്ട് കാരിയർ വരുന്നുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ചില കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് കാരിയർ ഫ്യുവൽ ടാങ്ക് എന്ന് പറയുന്നത് ബാക്കിലേക്ക് എഴുന്നേക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ഫ്യുവൽ ടാങ്ക് പുറത്താണ് വരുന്നത് ഹൈലൈറ്റ് ഇതാട്ടോ ഈ രണ്ട് പിന്നെ LED ലൈറ്റിലാണ് വരുന്നത് ഫുൾ മെറ്റൽ ബോഡി ആണ് വരുന്നത് ഫ്രണ്ടിൽ മാത്രം നമുക്കൊരു ഈ ലൈറ്റ് വരുന്നത് മാത്രം ഇവിടെ ഫൈബറാ വരുന്നത് ബാക്കിയെല്ലാം ഫുൾ മെറ്റൽ ബോഡി ആണ് വരുന്നത് മെറ്റൽ ബോഡി ആണ് വരുന്നത് മൈലേജ് എത്ര വരുന്നുണ്ട് മൈലേജ് 125 cc ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 55 ഒക്കെ ആ റേഞ്ചിൽ എന്തായാലും 50 ഒക്കെ എന്തായാലും ഉണ്ടാവും കിട്ടും ഓൺ റോഡ് എന്ത് വില വരുന്നുണ്ട് ഓൺ റോഡ് 190,000 വരുന്നുണ്ട് 190,000 എത്ര കളേഴ്സിലുണ്ട് നമുക്ക് ഇതെന്ന് പറയുന്നത് പോൾസ്റ്റാർ ബ്ലൂ ആണ് വരുന്നത് ചെസ്റ്റ്നട്ട് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ് വരുന്നുണ്ട് നോബിൾ റെഡ് ഉണ്ട് പിന്നെ മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട് അതിൽ നിന്ന് ഡുവൽ ടോൺ ആണ് വരുന്നത് ഉള്ളില് ഫ്രണ്ടില് ബ്രൗൺ കളർ ആയിട്ടാണ് വരുന്നത് പുറത്തൊക്കെ മാറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് അപ്പൊ എന്റെ പുറകില് കണ്ടില്ലേ പഴയ കളേഴ്സിലും അല്ലെ ദീപാവലി മുട്ടായി പോലെയാണ് വണ്ടി പ്ലഷർ അല്ലേ പ്ലഷർ ഓക്കെ പ്ലഷർ പ്ലസ് എക്സ്ടെക് നമുക്ക് പ്ലഷർ പ്ലസും ഉണ്ട് പ്ലസും ഉണ്ട് അല്ലേ അതിൽ മാറ്റം എന്താ മാറ്റം എന്ന് വെച്ചാല് നമുക്ക് ഇതും പറഞ്ഞില്ല ക്രോം ടൈപ്പ് മിറേഴ്സ് ആണ് വരുന്നത് ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് ഡിജി അനലോഗ് ആണ് LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത് മറ്റേന്ന് വെച്ചാൽ നോർമൽ ബ്രൈറ്റർ ഹെഡ് ലാമ്പ്സ് ആയിരിക്കും നോർമൽ അനലോഗ് മീറ്റർ ആണ് വരുന്നത് ഈ നോർമൽ ടൈപ്പ് മിറേഴ്സ് ഉണ്ടാവുമല്ലോ ബാക്ക് റെസ്റ്റ് അങ്ങനെ ആയിരിക്കില്ല ഗ്രാബ് റെയിൽ നോർമൽ ഗ്രാബ് റെയിൽ ആയിരിക്കും ഉണ്ടാവുക ഇതൊക്കെയാ മെയിൻ വ്യത്യാസം നമുക്ക് വരുന്നത് ഇതിനാണെങ്കിൽ നമുക്ക് പ്ലഷർ പ്ലസ് എക്സ്ടെക്കിനാണെങ്കിൽ 1,753,000 വരുന്നുണ്ട് ഓൾമോസ്റ്റ് നമുക്ക് ലേഡീസ് സ്കീം ഒക്കെ വരുന്നുണ്ട് 5,000 6,000 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇറക്കുകയാണെങ്കിൽ 36 മാസത്തേക്ക് 3,000 3,500 ആ റേഞ്ചിലേക്കൊക്കെ വരുള്ളൂ പിന്നെ ഇത് 110cc വരുന്നത് 60-65 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും അല്ലേ ഇത് നമുക്ക് ഏകദേശം IP ലോ IP എത്ര എടുക്കാം ലോ IP 6,000 7,000 ആ റേഞ്ചിലൊക്കെ ഉണ്ട് ഇറക്കാൻ പറ്റും അപ്പൊ ഫ്രണ്ട്സ് കോഴിക്കോട് നടക്കാവ് ചക്കോരത്ത് പോലുള്ള ഹീറോയിലാണ് നമ്മൾ വീഡിയോ ചെയ്തത് കോയൻകോ ഹീറോയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഏകദേശം ഒരു 5-6 വാഹനങ്ങളെ ബൈക്കുകളെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് എടുത്തു അത് കറക്റ്റ് ഡീറ്റെയിൽ ആയി പറഞ്ഞത് ജോസ്നയാണ് ജോസ്ന ഒരുപാട് താങ്ക്സ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇവിടുന്ന് വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനി കൂടുതലായി ഡീറ്റെയിൽ ആയാലാണെങ്കിൽ ജോസ്നയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.